നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് അൻഡോറ എന്ന് പറഞ്ഞ രാജ്യത്താണ്. യെസ്, എന്റെ ഇപ്പുറത്ത് കാണുന്നത് ഫ്രാൻസ്, ഇത് അൻഡോറ. അൻഡോറ എന്ന് പറഞ്ഞ എന്റെ 39-ാമത്തെ രാജ്യത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 16-ാമത്തെ സ്ഥാനമാണ് അൻഡോറയ്ക്കുള്ളത്. എന്റെ ഒപ്പം സുനീർ ഭായിയും ഷംജിത് ഭായി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വണ്ടി ഓടിച്ച് ഫ്രാൻസിൽ നിന്ന് അൻഡോറയിലേക്ക് ഇപ്പൊ പ്രവേശിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കീയിങ് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ് അൻഡോറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റിനും മഞ്ഞ് മലകളാണ്. നമ്മുടെ മൂന്നാറിൻ്റെ ആൾട്ടിറ്റ്യൂഡേ ഉള്ളൂ. 3500 ഉയരത്തിൽ മാത്രമാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നഗരമാണ്, ചെറിയ രാജ്യമാണ്. ഈ രാജ്യം മുഴുവൻ വേണമെങ്കിൽ നടന്നൊക്കെ കണ്ടു തീർക്കാം, അത്രയൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്, പക്ഷേ കുറേയുണ്ട്. അപ്പോൾ അൻഡോറയിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അൻഡോറ. ഈ കാണുന്ന അരുവി കണ്ടോ, ഇതാണ് ഫ്രാൻസ് അൻഡോറ ബോർഡർ എന്ന് പറയുന്നത്. ഇവിടെ വേറെ ബോർഡർ കണ്ടുള്ള പരിപാടികളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇത് അൻഡോറ എന്ന് പറഞ്ഞൊരു വെൽക്കം ടു അൻഡോറ ബോർഡ് ഉണ്ട്. പിന്നെ എന്താണ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അൻഡോറയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അകത്തേക്ക് കയറിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഷോപ്പിങ്ങിൻ്റെ കേന്ദ്രമാണ്. അതായത് ഇവിടെ ഇൻകം ടാക്സ് അല്ല, ഇവിടെ എക്സൈസ് ഡ്യൂട്ടിയോ കസ്റ്റംസ് ഡ്യൂട്ടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിങ്ങിന് വരുന്നൊരു സ്ഥലമാണ്. ഭയങ്കര അഫോർഡബിൾ ആണ് ഇവിടുത്തെ റേറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഭയങ്കര ചീപ്പാണ്. നമുക്കേ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടുമോ നോക്കാം എവിടെയെങ്കിലും പോയിട്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് അൻഡോറ പോലീസ് കാണാം, അൻഡോറ പോലീസിന്റെ വണ്ടി കാണാം. ഇവിടുത്തെ വണ്ടിയുടെ രജിസ്ട്രേഷൻ AND ആണ് കേട്ടോ, AND ആണ് ഇവിടുത്തെ അൻഡോറ വണ്ടിയുടെ രജിസ്ട്രേഷൻ AND. അപ്പോ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സർക്കിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു ചൈനീസ് കെട്ടിടങ്ങളുടെ ഒക്കെ കളർ പോലെയുണ്ട്. അപ്പൊ അത് ഫ്രാൻസ്, നമ്മളിപ്പോ ഉള്ളത് അൻഡോറ. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അൻഡോറയിലാണ്. അൻഡോറയിലെ അൻഡോറയുടെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അൻഡോറ ലാവല്ലേ എന്ന് പറഞ്ഞ സ്ഥലം, അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ് കണ്ടില്ലേ, ഇത് മല തുരന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ബിൽഡിംഗ് കേട്ടോ. ഇവിടെ വേറെ സ്ഥലമില്ല, മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ്. തണുപ്പുണ്ട്, ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. ഇവിടെ പെട്രോളും ഡീസലും ഒക്കെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ അൻഡോറ ലാവല്ലേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അതാ മുമ്പിൽ ദൂരെ നമുക്ക് സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. സ്കീയിങ് നമ്മൾ അൽമാട്ടി പോയപ്പോഴത്തേക്കിനും നമ്മൾ ഒരു സ്കീയിങ് നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്കീയിങ്ങിന് വരുന്ന, യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കീയിങ്ങിന് വരുന്ന ഒരു സ്ഥലമാണ് അൻഡോറ എന്ന് പറയുന്നത്. ഹാ, എന്തല്ലേ, ക്യാമ്പർ വാനുകൾ കുറെ പോകുന്നുണ്ട്. വൈബ് സ്ഥലം കേട്ടോ ഇത്. സ്കീയിങ്ങിന്റെ വേൾഡ് കപ്പ് ഒക്കെ ഇവിടെയാണ് നടന്നതെന്ന് സുനീർ ഭായി പറയുന്നുണ്ടായിരുന്നു. ഇതെന്താ, ഇത് മറ്റേ ആ സ്കീയിങ്ങിന്റെ പ്ലേസ് ആല്ലേ. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു പാസ്, ഇല്ലാതെ പോകാനായിട്ട് ഇവരിവിടെ ടണലൊക്കെ പണിതിട്ടുണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടണലിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ടണൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വഴി കൂടിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലമാണിത്, അവിടെ താഴെ കാണുന്നത് കണ്ടോ നോക്കി. അതിലൂടെയാണ് നമ്മളിപ്പോൾ മേളിലോട്ട് കയറി വന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം സ്കീയിങ്ങിൻ്റെ ഏരിയ ആണ് മൊത്തം. സ്കീയിങ്ങിന് വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇന്ന് താമസിക്കാനായിട്ട് ഒരു എയർബിഎൻ ബി ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 15,000 രൂപ ആയി എയർബിഎൻ ബി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ നമ്മൾ കയറി നമ്മുടെ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്ത് സിറ്റി ടാക്സ് അടച്ച് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഐറാലോ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറാലോ യൂറോപ്പ് സിം എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഐറാലോ സിം എടുക്കാം. യൂറോപ്യൻ സിമ്മുകൾ ഇവിടെ വർക്ക് ചെയ്യത്തില്ല, ഇവിടെ വേറെ സിം എടുക്കണം. ഐറാലോ ഉണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യും. ഐറാലോയുടെ കൂപ്പൺ കോഡ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആപ്പാണ് ഐറാലോ. സോ ഈ സിം പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ട്രാവൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് വെച്ച് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് $3 കിട്ടും, എനിക്കും കിട്ടും $3. സോ വി ആർ ഗോയിങ് ടു അൻഡോറ. നിങ്ങൾ ഇടയ്ക്ക് ഫാമിലി ആയിട്ട് വന്നതല്ലേ അൻഡോറയ്ക്ക്? ഫാമിലി ആയിട്ട് വന്നതല്ലേ? നിങ്ങൾ അന്ന് ഫോട്ടോ അയച്ച ബോർഡർ എവിടെയാ? അൻഡോറ ഫ്രാൻസ് ബോർഡർ അവിടെയാണോ? അവിടെയാണോ ബോർഡർ? ആ ബോർഡർ ആ ബോർഡർ അവിടുന്ന് ആ സെന്ററിന്ന് ലെഫ്റ്റ് സൈഡിൽ പോയാല് സ്പെയിൻ, റൈറ്റ് സൈഡിൽ പോയാല് ഫ്രാൻസ് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനല്ലേ, ബോർഡർ ഇല്ല. ഇപ്പൊ എനിക്ക് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ലഡാക്കും ഹിമാചലും ഒക്കെ പോലെ തന്നെയുണ്ട്. ശരിക്കും അതേപോലെ തന്നെയാണ്, നല്ല ഭംഗിയാണ്. നമ്മൾ ഹിമാചലിലൂടെയൊക്കെ നമ്മൾ ഈ ഒരു സമ്മറിൽ, അതായത് വിന്റർ കഴിഞ്ഞ സമയത്ത് പോകുമ്പോഴത്തേക്കിനും ഇതേപോലെ തന്നെയാണ്. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന മലകളും പച്ചപ്പും ഒക്കെ കാണാൻ സാധിക്കും. ലഡാക്കിൽ നമുക്ക് ഇത്രയും പച്ചപ്പ് കാണാൻ പറ്റില്ല, പക്ഷേ ഹിമാചൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സംസ്ഥാനത്തൂടെ പോകുന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കിനും.
കടകളൊക്കെ കണ്ടു തുടങ്ങി മോനെ. ഇത് കണ്ടില്ലേ, പെർഫ്യൂം സെന്റർ, പെർഫ്യൂം ഉണ്ടാക്കുന്ന സ്ഥലവും പെർഫ്യൂം വിൽക്കുന്ന സ്ഥലവും ഒക്കെയാണ്, കണ്ടില്ലേ. എവിടെ കാനബി? അതേ കാനബി സ്റ്റോർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആംസ്റ്റർഡാമിലൊന്നല്ലല്ലോ എത്തിയിരിക്കുന്നത്, ദി കാനബി സ്റ്റോർ. എന്റെ പൊന്നു, എന്തൊക്കെ പരിപാടികളാ. അങ്ങനെ നമ്മൾ അൻഡോറ അതെല്ലാം എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കട്ട ബ്ലോക്കാണ്. ഈ വീക്കെൻഡിലും അവധി ദിവസങ്ങളിലും മൂന്നാർ പോകുന്ന പോലെ ഉണ്ട് ഏകദേശം കാണുമ്പോഴത്തേക്കിനും. ആ താഴെ കാണുന്ന ആ ഒരു മലയുടെ നടുക്കുള്ള താഴ്വാരത്താണ് അൻഡോറ ലവല്ല എന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാന ആ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് ലക്ഷ്യം വെച്ചാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേബിൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ. സെക്ടർ എൻ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഏതൊരു സ്ഥലത്തേക്ക് പോകുന്ന കേബിൾക്കാരാണ് കാണുന്നത്. എവറസ്റ്റ് സ്പോർട്സ്, ഇവിടെ സ്കീയിങ്ങിന് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ഇഷ്ടംപോലെ കടകൾ, പിന്നെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങി ഒരു ഒരു എൻറ്റയർലി ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഒരു സ്ഥലം. അതാണ് ഞാനിപ്പം ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ വരുന്ന ഒരു മെജോറിറ്റി ആളുകൾ ടൂറിസ്റ്റുകളായിരിക്കും. ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു വർഷം ഒരു 10 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നു എന്നാണ് കണക്ക്. അപ്പോൾ നമ്മൾ അൻഡോറയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള അൻഡോറ ലവല്ലയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 450 ചതുരശ്ര കിലോമീറ്ററാണ് ശരിക്കും ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. 450 സ്ക്വയർ കിലോമീറ്റർ അത്രേ ഉള്ളൂ. വളരെ കുഞ്ഞു രാജ്യമാണ്. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഏറ്റവും ചെറിയ 6-ാമത്തെ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. 85,000 ആളുകൾ മാത്രമാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത്. 2012 കണക്ക് പ്രകാരമാണ്. എന്നാലും പരമാവധി ഒരു 1 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ ഈ രാജ്യത്ത് താമസിക്കുന്നുള്ളൂ. ഈ ലവല്ല എന്ന് പറയുന്ന നമ്മുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത്. ഈ അൻഡോറ എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലെന്നുണ്ടെങ്കിൽ പോലും ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഇടയ്ക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂറോ ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇവരുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു നാണയം എന്ന് പറയുന്നത്. ഒട്ടേറെ ചരിത്രമുള്ള ഒരു രാജ്യമാണ് അൻഡോറ എന്ന് പറയുന്നത്. അതിന്റെ ഹിസ്റ്ററി പറയാൻ പോവുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിരിക്കും. ഇവിടുത്തെ ഇവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഇവിടുത്തെ മുൻ വർഗക്കാരോടുള്ള യുദ്ധത്തിന്റെ ഒരു പ്രത്യുപകാരമായിട്ട് അൻഡോറൻ ജനങ്ങൾക്ക് അന്നത്തെ ചാൾസ് രാജാവ് സമ്മതപത്രമായിട്ട് നൽകിയ പ്രദേശമാണ് അൻഡോറ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ പരമാധികാരം ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ എർജിൽ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ആയിരുന്നു. അതായത് എർജിൽ പ്രഭുവിന്റെ കീഴിലായിരുന്നു. പിന്നീട് എർജിൽ എന്ന് പറയുന്ന ആ ഒരു ക്രിസ്തുമത രൂപതയുടെ ബിഷപ്പിന്റെ കീഴിലാണ് ഇപ്പോഴും ശരിക്കും ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് കുറേയധികം പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് വായിച്ചാലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് ഇവിടുത്തെ. പണ്ട് ഒരു ഗോത്രാധിപരണ പ്രദേശമായിരുന്നു. അതിനുശേഷം 1993 ഒരു ജനാധിപത്യ ഭരണം ക്രമം ശരിക്കും ഇവിടെ നിലവിൽ വന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അർജൽ ബിഷപ്പുമാണ് രാഷ്ട്ര തലവന്മാർ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മക്രോണും അതേപോലെ തന്നെ അർജൽ ബിഷപ്പും അവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ രാഷ്ട്ര തലവന്മാരെന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പാർലമെന്റ് മന്ദിരമുള്ളത് ഇവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പാർലമെന്റ് ഹൗസ്, അല്ലെങ്കിൽ ഏറ്റവും പഴയ പാർലമെന്റ് ഹൗസ് ഇവിടെയാണുള്ളത്. പാർലമെന്റിൽ ആകെ 28 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഈ അംഗങ്ങളുടെ കാലാവധി 4 വർഷമാണ്. ഭരണത്തലവൻ കൂടിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിട്ടുള്ള പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ചുമതലയും ഇവരൊക്കെ കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടുത്തെ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ലോകത്ത് കാറ്റലൻ എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് അൻഡോറയാണ്. കാറ്റലൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും. പക്ഷെ അതേപോലെ തന്നെ ഇവര് സ്പാനിഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും സംസാരിക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് സ്പെയിനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നുള്ള ആളുകളാണ്. ഇംഗ്ലീഷ് ഭാഷയും സംസാരിക്കുന്ന ആളുകളുണ്ട്. ഏകദേശം ഒരു 95% വരുന്ന ആളുകളും ക്രിസ്തുമത വിശ്വാസികളാണ്. ഒന്നര കുമ്പ കൊടുക്കണോ? കുമ്പ് കൊടുത്തോ. നമ്മൾ അൻഡോറ എത്തി. അൻഡോറ ബുടുബുട. അവര് ക്യാമറ കാണുമ്പോ ബുടുബുട പറയണം. നീ ബുടുബുട പറഞ്ഞിട്ട് എത്ര ദിവസമായിടാമത്തെ? ദൈവമേ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തു അൻഡോറ വില്ലയില് വന്നിട്ട്. സന്ദീപായി, ഇത് സംബന്ധം മനസ്സിലായ ഇവിടെ ആളുകൾ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് വരുന്നത്. അതാണ് അൻഡോറ. ഇന്നിപ്പോ മനസ്സിലായി. അടിപൊളി നല്ല ടീഷർട്ട് അല്ലേ, നല്ല മിച്ചർ പൊളിച്ച്. എന്റെ ദൈവം, ഇതെന്ത് തിരക്ക്! ആളുകൾ വരുന്ന കണ്ടോ? അടിപൊളി.
പൊളിച്ച്. ഞാൻ ഇന്നലെ സാറല് കയറി സാധനമൊക്കെ വാങ്ങിച്ചു, ഇവിടെ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ ആകുമ്പോൾ റേറ്റും കുറഞ്ഞ് കിട്ടിയേനെ. ഇവിടെ മൊത്തം ഷോപ്പിംഗ് സ്ഥലമാണ്, അതായത് ബേസിക്കലി ഡ്യൂട്ടി ഫ്രീ. ഇവിടുത്തെ യൂറോപ്പിനകത്തെ ഒരു ഡ്യൂട്ടി ഫ്രീ ഏരിയ ആണ് അൻഡോറ എന്ന് പറയുന്നത് രാജ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതാണ് ആളുകളുടെ ഒരു ഒരു മെയിൻ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. അപ്പോൾ അതാണ് ഇവരുടെ ഒരു മെയിൻ വരുമാനം. അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് വിട്ട് ബാക്കിയുള്ള നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇവിടുത്തെ ആളുകളുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. സോ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനത്തെ ഒരു ലവ എൻഡോറ ലവല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഇത്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ നമുക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. കംപ്ലീറ്റ് ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ആണ് എല്ലാം. ഇത് കണ്ടല്ലേ, ഇത് ഒരു പെർഫ്യൂം ഷോപ്പാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് പെർഫ്യൂം സ്റ്റോറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ബ്രാൻഡഡ് പെർഫ്യൂമുകൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബ്രാൻഡഡ് പെർഫ്യൂമുകൾ വാങ്ങിക്കാം. ഒക്കെ റേറ്റ് കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഫോണിന്റെ റേറ്റ് കുറവായിരിക്കുമോ സുനിൽ ഭായ്? ഫോണിന്റെ റേറ്റ് കുറവായിരിക്കുമോ? ആണോ? അതും ഉണ്ടാവും അല്ലേ. എല്ലാം ഇത് തന്നെയാണ് ഭാര്യ. ലിസ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടോ? ശരി, ഇതേ ഒരു മൊബൈൽ സ്റ്റോർ. കടയാ? ഇന്ത്യക്കാരാ? എനിക്ക് സുവനീർ വാങ്ങണം. സുവനീർ തബാക്ക് എന്ന് പറയുന്നത് ബുക്ക് സ്റ്റോർ ആണ് കേട്ടോ. സുവനീർ ബുക്സ് അങ്ങനത്തെ പരിപാടികളാണ്. തബാക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് അല്ലേ? അല്ലല്ല, അത് ടുബാക്കോ, അത് വേറെ. അത് ശരി. അപ്പൊ ബുക്ക് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ സിഗരറ്റും വയ്ക്കും ഇവിടെ. ആണോ? തബാക്സ്, സിഗാർസ്. അപ്പൊ ഞാൻ ഇറ്റലി പോയപ്പോ തബാക്ക് എന്ന് പറഞ്ഞ കണ്ട ബുക്ക് സ്റ്റോർ ആയിരുന്നല്ലോ. ഹൈപ്പർ അൻഡോറ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കട, സിഗരറ്റ് ഒക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന കണ്ടോ, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് എന്തോന്ന് ഇടേ, ഇത് ഇങ്ങനെയൊക്കെ വിൽക്കുവോ സിഗരറ്റൊക്കെ? ഇത് ഇതെന്തോന്ന് ഇടേ, ഇത് ഇങ്ങനെയൊക്കെയാണോ? ഇത് എന്തോ ഇത്, ഇതേ കള്ളൊക്കെ വെച്ചിരിക്കുന്നത്. സിഗരറ്റ് വാങ്ങിച്ചാ കള്ള് ഫ്രീ. ഇത് കണ്ടോ, സിഗരറ്റ് വാങ്ങിച്ചാ കള്ള് ഫ്രീ. എന്റെ പൊന്നു, ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാ കാണുന്നത് കേട്ടോ ഞാന്. അതായത് 2800 രൂപയാണ് ഈ സിഗരറ്റിന്. 27 യൂറോ, 27 യൂറോയ്ക്ക് ആ സിഗരറ്റ് പെട്ടി വാങ്ങിച്ചാല് ഈ കള്ള് ഫ്രീ ഉണ്ടോ, ഈ മദ്യം ഫ്രീ. ഇതെന്തൊരു ക്ലാൻ, അങ്ങനെ എന്തൊരു സാധനം. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള മദ്യം ഇവരിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വിൻസ്റ്റൺ വാങ്ങിച്ചാല് വാലന്റൈൻസ് ഫ്രീ, അടിപൊളി. സിഗരറ്റ് വാങ്ങിച്ചാൽ മദ്യം ഫ്രീ. ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈറ്റർ ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ, ഇതെല്ലാം ഇതാണ്. ഇതെന്താ തമ്പാക്കോ എന്തോ ഇത്? എന്നാലും ഇങ്ങനെ പരസ്യമായിട്ട് സിഗരറ്റ് ഇങ്ങനെ പുറത്ത് വെച്ച് വിൽക്കുന്ന ഒരു കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മദ്യം മാത്രം ഉള്ളല്ലോ ഇവിടെ. എന്റെ പൊന്നെ, ഇതേ ഇവിടെ മദ്യം പൊട്ടിച്ച് കുപ്പിയൊക്കെ പൊട്ടിച്ച് താഴെ പട്ടച്ചാരായ ഒഴിച്ച് നാറ്റിച്ചിട്ടുണ്ട്. കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുക, ചേടിയൊക്കെ. ഇത്രയും വലിയൊരു മദ്യ ഷോപ്പ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെയാണ്, റാസൽ ഗൈമേലം. കണ്ടില്ലേ റാസൽ ഗൈമേലല്ലേ ദുബായില്, ഇതുപോലത്തെ മദ്യ ഷോപ്പ് ഉള്ള സ്ഥലം. അവിടെയാണ് ഞാൻ ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ കണ്ടിട്ടുള്ളത്. ഇവിടെ മദ്യം മാത്രമല്ല, വേറെ പല സംഭവങ്ങളും കിട്ടും. കേരള ഗവൺമെന്റിന് മദ്യം വയ്ക്കാൻ അറിയത്തില്ല, ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതാണ് കേരള ഗവൺമെന്റിന്റെ പ്രശ്നം. നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രമല്ല, പല രാജ്യങ്ങളിലും 10 യൂറേ ഉള്ളൂ. നമ്മളൊക്കെ മദ്യം വെക്കുന്നത് ഭയങ്കര മോശം രീതിയിലാണല്ലോ. ഇത്രയും ടാക്സും വാങ്ങിച്ചിട്ട് നമ്മൾ മദ്യം വെക്കുന്നത് ഭയങ്കര മോശം രീതിയിൽ. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തോരം ചോക്ലേറ്റ്സ് ആണെന്ന് നോക്കി, ടോബ്ലറോണ്, അത് ഇത് ഇത് ഇതൊക്കെ 4 യൂറോ 5 യൂറോ. അതെ, ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നു പോയാലും ലാഭം കേട്ടോ സഞ്ജിത് ഭായി. നിങ്ങൾക്ക് UK ഇങ്ങോട്ട് വന്നു പോയാലും ഇതൊക്കെ ലാഭമാണ്. ഇത് ഈ ഒരു രാജ്യം ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ നെവർ എക്സ്പെക്ടഡ്. ഇതെന്താ സാധനം, ഇത് എന്തൊക്കെയോ ചോക്ലേറ്റുള്ള സംഭവങ്ങളൊക്കെയാണ്. അയ്യോ, ഫെറോ റോഷർ ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടല്ലേ. അതിന് എത്ര, 7 യൂറോ ഉള്ളൂ? നിങ്ങളിതൊക്കെ വാങ്ങിച്ചു കൂട്ടുവാ, ഇതൊക്കെ വാരി കൂട്ടുന്നത്. നമുക്ക് ഇന്ന് രാത്രി കഴിക്കാം. അല്ല, പുള്ളി വണ്ടിയും കൊണ്ടതല്ലേ വന്നേക്കുന്നത്. നിങ്ങളപ്പോ ഇതിനാ ഇവിടെ വന്നത്? നമുക്ക് സ്ഥലം കാണാം പാ, ഷോപ്പിംഗ് ഒക്കെ പിന്നെ ചെയ്യാം പാ. അതാണ് പ്രശ്നം. ഇത് 10 യൂറോ കിൻഡർ ജോയി. ഇതെന്ത്, ഇത് കിൻഡർ ജോയി ആണോ? അല്ലല്ലോ, കിൻഡർ മാക്സ് സർപ്രൈസ്. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ടേ കിളി പോകുന്നു ഗൈസ്. ഇത്രയും ചോക്ലേറ്റുകളും ഇത്രയും മദ്യവും ഇത്രയും സംഭവങ്ങളും അതൊക്കെ എന്തോരോണ്ട് ഫെറോ റോഷറിൻ്റെ സാധനം ഇരിക്കുന്നുണ്ടോ ഗൈസ്. ഇതൊരു ഷോപ്പിംഗ് ഹെവൻ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ
ഒരൊറ്റ സുവനീർ ഇതുവരെ കാണാൻ കിട്ടിയില്ല. സുവനീർ ഒന്നും ആർക്കും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ. എല്ലാവരും വന്നിട്ട് ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ആണ് വാങ്ങുന്നത് എനിക്ക് മനസ്സിലായി. അയ്യോ, ഇത് ശരിക്കും ഗംഭീര ഷോപ്പിംഗ് ഏരിയ ആണ്. സംജിത് ഭായി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നുണ്ട്. പുണ്ട് റോമ, എന്തോരം ജനങ്ങളല്ലേ വരുന്നത്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അൻഡോറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ടാക്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അതായത് ഇൻകം ടാക്സ് ഉണ്ട്, പക്ഷേ ഡ്യൂട്ടി ഫ്രീ രാജ്യമാണ്. നമുക്ക് പല സ്ഥലങ്ങളും ഡ്യൂട്ടി ഫ്രീ സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഫ്രീ സ്ഥലമായതുകൊണ്ട് തന്നെ അത് ബേസിക്കലി ഈ അൻഡോറയുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു രാജ്യത്ത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകും. ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അൻഡോറ ഇതുവരെ മറ്റൊരു ആ ഒരു യൂറോപ്യൻ യൂണിയനിൽ അംഗമാവാത്തതും. കാരണം യൂറോപ്യൻ യൂണിയനിൽ അംഗമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഈസി ആയിട്ട് എല്ലായിടത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുമല്ലോ. ആളുകൾ അങ്ങനെ വിടാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അൻഡോറ ഇത്തരത്തിൽ ആ ഒരു സംഭവം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു പിസേറിയ കാണാം. പിന്നെ ഇവിടെ ആളുകൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അകത്തൊക്കെ നല്ല വൈബുണ്ട്. റോളക്സിന്റെ ഷോറൂം വരെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ റോളക്സ്. ഈ അൻഡോറയിലെ ജനങ്ങൾക്ക് വലിയ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും 5-ാം സ്ഥാനത്താണ് അൻഡോറ നിൽക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡും അതേപോലെ തന്നെ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എയർ, പിന്നെ ഇവിടുത്തെ കുസീൻ. ഇവിടുത്തെ കുസീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നല്ല പ്രായമായിട്ടാണ് മരണപ്പെടുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പാർലമെൻറ്റാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പാർലമെൻറ്റ്. 1419 ഇവിടുത്തെ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അൻഡോറയുടെ 90% വരുന്ന സ്ഥലവും മൗണ്ടൻസും അതേപോലെ തന്നെ കാടുകളും നദികളും ലേക്കുകളും മെഡോസും ഒക്കെയാണ്. ബാക്കിയുള്ള 10% വരുന്ന സ്ഥലം മാത്രമേ കുറച്ച് പ്ലെയിൻ ലാൻഡ് ഉള്ളൂ. അതിൽ തന്നെ ഉള്ള ഒരു വാലിയിലാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന അൻഡോറ ലവില്ല എന്ന് പറയുന്ന ആ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ വത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മ്യൂസിയം, അതായത് ഒരു സ്ക്വയർ മൈലില് ഏറ്റവും കൂടുതൽ മ്യൂസിയം ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അൻഡോറയാണ്. ഇവിടെ ഏകദേശം 15 മ്യൂസിയം 180 സ്ക്വയർ മൈൽസിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അൻഡോറയുടെ 10% വരുന്ന സ്ഥലങ്ങളും ലോക പൈതൃക പട്ടികയിൽ, അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം 186 മൈൽസ് നമുക്ക് അൻഡോറയിൽ സ്കൈയിങ് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. അതായത് അൻഡോറയിൽ അത്രയധികം സ്കൈയിങ് പ്ലേസസ് ഉണ്ട്. പിന്നെ വേറെയും ഉണ്ട് പ്രത്യേകതകൾ. അൻഡോറയിൽ ശരിക്കും പട്ടാളക്കാരില്ല. പട്ടാളമില്ലാത്ത മറ്റൊരു രാജ്യമാണ് അൻഡോറ. നമ്മൾ ഇതിനു മുമ്പ് മൊണാക്കോ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പോലീസ് ഫോഴ്സ് അത്യാവശ്യമുണ്ട്. ഒരു ഈ രാജ്യത്ത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഏകദേശം ഒരു 300 പോലീസുകാരുണ്ട്. അൻഡോറയിലെ ഓരോ മനുഷ്യനും പട്ടാളക്കാരനാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അൻഡോറയിൽ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഗൃഹനാഥന് ഒരു റൈഫിൾ സൂക്ഷിക്കാനുള്ള പവർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യനും, അതായത് പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും തോക്കെടുത്തോ ആയുധമെടുത്തോ സമരത്തിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യുദ്ധത്തിനൊക്കെ ഇറങ്ങണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ അതനുസരിച്ച് ട്രെയിൻഡ് ആണ്. കണ്ടോ, ഇവിടെ താഴെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം. അതിപ്പോ റെഡാവും. റെഡായി കഴിഞ്ഞാല് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള ശരിയാണെന്നേ. ഞാന് ഇല്ല, ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ലോകത്തിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വൈൻ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് അൻഡോറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വൈൻസ് ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ കാറ്റിൽ പ്രോഡക്ട്സ് ധാരാളം ഉണ്ട്. ഡയറി പ്രോഡക്ട്സ് അങ്ങനത്തെയുള്ള ധാരാളം പ്രോഡക്റ്റുകൾ അൻഡോറയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ ടൂറിസം മാത്രമല്ല, ഇവിടെ ഇവർക്ക് വളരെ നല്ല രീതിയിൽ കാറ്റിൽ കൃഷിയും അതേപോലെ തന്നെ മറ്റ് പല പച്ചക്കറിയും ഫ്രൂട്ട്സും ഇവർ നല്ല മനോഹരമായിട്ട് കൃഷി ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻഡോറയിലെ ഷോപ്പിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വർഷത്തിൽ 361 ദിവസം ഷോപ്പിംഗ് ഓണായിരിക്കും. അതായത് ഇവിടെ ആകെ അവധി കൊടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 4 ദിവസം മാത്രമാണ്. അത് ന്യൂഇയർ ദിവസം ഒരു ദിവസം അവധിയായിരിക്കും. പിന്നെ 14 March അൻഡോറൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്, അന്ന് ഇവിടെ രാജ്യത്തിൽ അവധിയായിരിക്കും. പിന്നെ 8 September ഒരു അവധിയുണ്ട്. പിന്നെ 25 December ക്രിസ്മസിൻ്റെ അന്ന്. ഈ 4 ദിവസങ്ങൾ ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസവും അൻഡോറയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ കടകളും ഷോപ്പിംഗ് മാളുകളും ഓപ്പൺ ആയിരിക്കും. എന്ത് ഷൂ അല്ലേ? സ്പോർട്സ് ഷൂ അല്ലേ? നമുക്ക് ഇവിടെ പെർഫ്യൂമിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കിട്ടൂലേ? അത് മാത്രമേ ഉള്ളു, ബ്രാൻഡഡ് മാത്രമേ ഉള്ളു. ഈ സംഭവം കണ്ടോ, ഇത് ഞാൻ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയില് 100 യൂറോ കണ്ട സാധനമാണ് ഇവിടെ 73 യൂറോ.
ഇത് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിൽ 110 യൂറോ കണ്ട സാധനം ഇവിടെ 60 യൂറോ. ഇവിടെ ഭയങ്കര വില കുറവാട്ടോ പെർഫ്യൂമൊക്കെ. വെറുതെയാണോ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് വന്ന് വാങ്ങിച്ചോണ്ടിരിക്കുന്നത്? ഏ താങ്ക് യു. ഇത് മറ്റേ സവാസ് കഷായത്തിന്റെ മണം. രണ്ടുപേരും ഭാര്യമാർക്ക് ഓരോ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ പിന്നെ പെർഫ്യൂം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇനി വാങ്ങുന്നില്ല. നിങ്ങളിവിടെ അൻഡോറ വരണമെന്നുണ്ടെങ്കിൽ അൻഡോറയ്ക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ല, അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രി ശങ്കൻ വിസ ഉണ്ടെങ്കിൽ അൻഡോറ വരാൻ പറ്റുള്ളൂ. ഇവരുടെ നിയർ ബൈ എയർപോർട്ട് ഉള്ളത് ഇവരുടെ 12 കിലോമീറ്റർ മാറി സ്പെയിനിലാണ്, ലാസിയു ഡ്യൂർജൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ നിയർ ബൈ എയർപോർട്ട് ഉള്ളത്. അതും അവിടേക്ക് ആകെ 2 വിമാനങ്ങൾ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അത് അൻഡോറ എയർലൈൻസ് എന്ന് പറഞ്ഞ ഇവർക്കൊരു വിമാന കമ്പനിയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒറ്റ വിമാനം മാത്രമേ ഉള്ളൂ, 72 വിമാനമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത്. അത് ഇവിടുന്ന് മാഡ്രിഡിലേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്ററലി നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ടുളൂസിൽ വന്നിറങ്ങുക, അല്ലെങ്കിൽ ബാഴ്സലോണയിൽ വന്നിറങ്ങുക. ടുളൂസിൽ നിന്നും ബാഴ്സലോണയിലും ഇവിടേക്ക് വരാൻ ബസ്സോ ടാക്സിയോ കിട്ടും. ബസ്സിനാണെങ്കിൽ 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാം, ഇല്ലെങ്കിൽ ടാക്സി എടുത്തോ റെൻ്റ് കാർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. അതല്ലാതെ ഇവിടേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ വിസയോ ശെങ്കൻ വിസയോ ഏതെങ്കിലും വേണം, ഇല്ലെങ്കിൽ സ്പെയിനിൻ്റെ വിസയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വേണം. എന്നാലും നിങ്ങൾക്ക് ഇവിടെ അൻഡോറിൽ വരാൻ പറ്റുള്ളൂ. ഇതൊരു ഇലക്ട്രോണിക് സ്റ്റോറാണ്. ഇവിടെ ക്യാമറ മുതൽ മൊബൈൽ ഫോണ്, വാച്ച്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ആക്സസറീസും എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു വലിയ ഗംഭീര കട. ഇലക്ട്രോണിക്സ് കത്തിയ ഞാൻ എയർ ടാഗിന്റെയും അതേപോലെ തന്നെ ഒരു Insta360 പ്രൈസ് നോക്കി. അത് നമ്മുടെ നാട്ടിലെ സെയിം പ്രൈസാണ് ഇവിടെ. അങ്ങനെ ഫൈനലി നമ്മളൊരു സുവനീർ ഷോപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് സുവനീർ വാങ്ങാം. അൻഡോറയുടെ സുവനീർ വാങ്ങണ്ടേ? നമ്മുടെ 39-ാമത്തെ രാജ്യം. നീ കാണുന്ന ഒരു സുവനീർ വാങ്ങിച്ച്. ഇവിടെ കുറെ സുവനീർസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പെപ്പർ സ്പ്രേയും അതേപോലെ തന്നെ കത്തിയും അങ്ങനത്തെ തോക്ക് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. കണ്ടില്ലേ? ആ വെറുതെ അല്ല, കടയുടെ പേര് കണ്ടില്ലേ? ഡിഫൻസ് ഓഫ് പേഴ്സണൽ. അങ്ങനത്തെ ഡിഫൻസ് അതായത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. കണ്ടില്ലേ പെപ്പർ സ്പ്രേ? നല്ല വിലയുണ്ട് കേട്ടോ, 25 യൂറോ ഒക്കെ ആണ് പെപ്പർ സ്പ്രേക്ക് പ്രൈസ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽഫ് ഡിഫൻസ് സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലും വേണം അല്ലേ? ഇതുപോലത്തെ ഒരു കട തോക്ക് കിട്ടും, പക്ഷെ അത് ഇങ്ങനെ ഏതാ ഇത് മറ്റേ ബാർബർ കത്തിയല്ലേ? അറിയില്ല, ചിലപ്പോ ആന്റീക് ആയിരിക്കും. ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽസ്. ഇത് സെൽഫ് ഡിഫൻസ് ആണോ? ഇതെന്തോ കഴുത്ത് കെട്ടുന്ന സാധനമോ? ഇവിടെ റേറ്റ് ഭയങ്കര കുറവാണെന്ന് കണ്ടുകൊണ്ട് ഇവരെല്ലാരും കൊണ്ട് ഇങ്ങനെ കയറി കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംജിത് ഭായി റെയ്ബാൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. റെയ്ബാൻ, ഓ വാ, പൊളിച്ച് മറ്റേ ദിലീപിനെ പോലെ ഉണ്ട് മറ്റേ പടത്തിലെ. സ്കീയിങ്ങിന്റെ ഒക്കെ ഗിയേഴ്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇത്. കുറെ കടകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. രാത്രി 9 മണിയാകുമ്പോ ഇവിടത്തെ കടകളെല്ലാം അടയ്ക്കും. എല്ലാ കടയിലും നല്ല തിരക്ക. ഷൂ കണ്ടപ്പോഴത്തേക്കിനും സംജിത് ഭായി ഓടിയിട്ടുണ്ട്. സംജിത് ഭായി കുറെ ദിവസമായിട്ട് ഷൂ വാങ്ങാൻ വേണ്ടി നോക്കി നടന്നുകൊണ്ടിരിക്കുക, ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇത് വീണ്ടും ഡ്യൂട്ടി ഫ്രീ. ഇവിടെ ഇത് മാത്രം ഉള്ളു കേട്ടാ, സിഗരറ്റും കള്ളും മാത്രമേ ഉള്ളു. ദൈവമേ എന്തിനാണോ ആവോ. വരുന്നവരെല്ലാരും വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. അടിപൊളി, ഫുള്ള് സിഗരറ്റും കള്ളും മാത്രം വിൽക്കുന്ന രാജ്യമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ എക്കണോമി കംപ്ലീറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇത് നമ്മള് മുമ്പേ കയറിയ പോലെ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പ്ലസ് അങ്ങനെ. ഏതാ നിങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവര് രണ്ടുപേരും പച്ചക്കറി കച്ചവടക്കാരാ. ഒരാള് മൊറോക്കോ നിന്ന് കയറ്റി അയക്കുന്നു, ഒരാള് യു കെയിൽ ഇറക്കുന്നു. ഇവരുടെ പണി എന്ന് പറഞ്ഞാല് നാടായ നാട് മൊത്തം കറങ്ങി നടക്കുക, വെജിറ്റബിൾസ് സോഴ്സ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവരുടെ പണി എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള എക്സ്പോർട്ടർമാരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ പണി. ഇവർ രണ്ടുപേരും കറങ്ങി നടന്നുകൊണ്ടാണ് ജോലി ചെയ്തത്. ഇന്നലെ മെനക്കെട്ടിൽ ഇന്നലെ നമ്മുടെ ബാസിലോട് കംപ്ലീറ്റ് പണി കഴിഞ്ഞു. ഇവര് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ രാവിലെ അൻഡോറയിൽ എത്തിയിട്ട് ബസ് എടുത്ത് രാവിലെ അൻഡോറ എത്തിയിട്ട് അൻഡോറ ഫുൾ സൈറ്റ് സീയിങ് കഴിഞ്ഞ് ഞാനിപ്പം റൂമിൽ പോയി കിടന്നുറങ്ങിയാണ്. ഇവര് വന്നോണ്ട് ഇപ്പൊ എല്ലാ രണ്ടുപേരെയും കൂടെ ഉഴപ്പി ഉഴപ്പി അൻഡോറ എത്തിയപ്പോ 7 മണിയായി. പോകുന്നുണ്ടോ രണ്ടു കൂടി? നമ്മൾ നടന്ന് നടന്ന് ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ എന്താ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നേ? ഇതൊരു റിവർ ആട്ടോ, അടിപൊളി. ഇത് എവിടെ കാണുന്ന എങ്ങനെ എവിടെയാ? ആ പൊളിച്ച്, ഇത് പൊളിച്ച്, ഇതാണ് അൻഡോറ അല്ലാതെല്ലാന്ന് പറഞ്ഞിട്ട്
ഇവരുടെ ആ ഒരു സ്ഥലം. അപ്പൊ അതിന് മുമ്പിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഈ കാണുന്നത്, കണ്ടോ ആ നദി എത്ര ഒഴുക്കണ്ടത്. അതായത് ഈ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്, ആ നദിയിൽ നിന്നും എടുത്തിട്ട് അവിടെ അവര് വെള്ളം ഇങ്ങനെ വാട്ടർഫോൾ പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്, ഫൗണ്ടൻ പോലെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാ ഈ നദിയിലാ? ആ ചിലപ്പോ ഇപ്പൊ ഉണ്ടാവും, കാണാൻ വേണ്ടി ആയിരിക്കും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നല്ല തണുപ്പായിട്ടുണ്ട്, ഇപ്പൊ കാറ്റും വരുന്നുണ്ട്. ചുറ്റിനും ഹോട്ടലുകൾ കാണാം, പിന്നെ അങ്ങ് ദൂരെ മലയുടെ മേളിലൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടുത്തെ പരിപാടി. തണുപ്പടിക്കുന്നുണ്ട്, ഓനെ മറ്റേ ജാക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഇവിടുത്തെ ആ ഒരു മ്യൂസിക് ഫൗണ്ടൻ എന്തോ പരിപാടി ഉണ്ട്, ഇപ്പം അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. വണ്ടി ഉണ്ടോ? കൊള്ളാം അല്ലേ. വിത്താര അടിപൊളി വണ്ടിയാണ്, നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ, നല്ല വൈബുള്ള സ്ഥലം. എല്ലാവരും ഈ സ്ട്രീറ്റിലുണ്ട്. ഈവനിങ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും അടുത്ത പെർഫ്യൂം കടയിൽ കയറി. ഇവർക്ക് പെർഫ്യൂം വാങ്ങിച്ച് മതിയായില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാ ഇതിനകത്ത്? ഇതിനൊന്നും ഒരു വിലയില്ലല്ലോ. എന്താണിത്? അല്ല അർമാനി, ഡിയോർ, പിന്നെ എന്താണ് ഇവിടെ ഇല്ലാത്ത ബ്രാൻഡൊന്നും ഇല്ല. കണ്ടില്ലേ, ഇത് നല്ല നല്ല കിടിലൻ കിടലം സാധനങ്ങളാണ്. പ്രൈസൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസാണല്ലോ. ഇവിടെ പരിപാടി അടക്കമാണ്, തിരക്കാണ്, സ്ഥലമില്ല, എല്ലാരും ഷോപ്പിംഗ് കഴിഞ്ഞ് നിൽക്കുക. അടിപൊളിയല്ലേ. ഓ ഇത് ഒരു ഗംഭീര സംഭവം കേട്ടോ. ഒരു നദിയാണേ, ആ നദി അവരെങ്ങനെ മനോഹരമായിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കുന്നല്ലേ. നമ്മള് എവിടൊക്കെ പോയിട്ട് എന്തൊക്കെ തരത്തിലുള്ള വാട്ടർ ഫൗണ്ടൻസ് കണ്ടിട്ടുണ്ട്, പക്ഷെ This is something wow, which is really wow. ഇവിടെ കാണുന്ന റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ക്യൂ നിൽക്കുന്ന ആൾക്കാർ കയറാൻ വേണ്ടി. നമ്മൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എയർബിൻബിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കീ കോഡുണ്ട്, അത് വെച്ചിട്ട് കീ ബോക്സ് ഉണ്ട്, അതിനകത്ത് കീ അടിച്ചിട്ട് നമുക്ക് ചാവി എടുക്കണം. ഇവിടെ എല്ലാ എയർബിൻബിൽ തോന്നുന്നല്ലോ, എല്ലാത്തിന്റെ മുമ്പിൽ ഇതുപോലത്തെ കീ ബോക്സ് ഉണ്ട്. കണ്ടോ, കീ കിട്ടിയാ? വെരി ഗുഡ്, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇത് നമ്മുടെ ഒരു ബെഡ്റൂം, പിന്നെ ഇത് നമ്മുടെ സോഫ കം ബെഡുള്ള മുറി. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെന്താ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഇത് നമ്മുടെ ബാത്റൂം. ബാത്റൂം ചൂടായിട്ട് കിടപ്പുണ്ട്, കേട്ടില്ല, ചൂടായിട്ട് കിടപ്പുണ്ട്. പിന്നെ ബാത്ത് ടബ് ആസ് യൂഷ്വൽ ഓഫ് കോഴ്സ്. സോ ദിസ് ഈസ് അവർ റൂം. നല്ല കിട്ടില്ല വ്യൂ ആട്ടോ, ഇവിടെ നിന്ന് നാളെ കാണിച്ചുതരാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ രാവിലെ സ്കീയിങ്ങിന് പോകാനായിട്ട് ആളുകളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. സ്കീയിങ്ങിന്റെ ആൾക്കാരൊക്കെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഒരു ഗൈഡിന്റെ ഒപ്പം പോകുന്നുണ്ട്. ഇതൊരു ഗ്രൂപ്പായിട്ടാണെന്ന് തോന്നുന്നു ഇവർ സ്കീയിങ്ങിന് വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണാം. ഒരു മലയുടെ മേളാട്ടോ നമ്മൾ കഴിഞ്ഞ സ്ഥാപിച്ചത്. ശരിക്കും ലിറ്ററലി എനിക്കിത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ലഡാക്കും ഹിമാചലും തന്നെയാണ് ഓർമ്മ വരുന്നത്. അതേപോലത്തെ കെട്ടിടങ്ങളും അതേപോലത്തെ മലയൊക്കെയാണ്. അപ്പൊ ആ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഹിമാചലിലുള്ളത്. താഴേക്ക് വരുമ്പോൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. ആ ഒരു വാലിയിൽ ആളുകൾ താമസിക്കുന്നു. എന്തായാലും അതിൻ്റെ മേളിലൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട്. ഇപ്പോഴും അങ്ങ് എക്സ്ട്രീം മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി മഞ്ഞുകളുണ്ട്. അതേപോലെ ഈ മലയുടെയൊക്കെ മേളിലേക്ക് പോകാനായിട്ട് ഇവിടെയൊക്കെ ധാരാളം കേബിൾ കാറുകളുണ്ട്. നമ്മൾ അൽമാട്ടി പോയപ്പോൾ കണ്ടല്ലേ കസാഖിസ്ഥാൻ പേപ്പർ, അതേപോലത്തെ കുറേ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. നമ്മളൊരു കേബിൾ കാർ എടുത്തൊരു മലയുടെ മേളിലേക്ക് പോകാൻ പോവാണ്, സ്കീയിങ് നടക്കുന്ന സ്ഥലത്തേക്ക്. നമ്മൾ അതിൻ്റെ താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേക്കിനും കണ്ടില്ലേ, അതായത് P0 എന്ന് പറയുന്ന റോഡ് ലെവലാണ്. അവിടെ നിന്ന് താഴേക്ക് ഉണ്ട് -5 നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്, -8 വരെ ഉണ്ട്. നമ്മൾ സാധാരണ 0 നിന്ന് മേളിലേക്ക് പോകുന്ന പോലെ ഇത് ലിഫ്റ്റ് മൊത്തം 0 നിന്ന് താഴേക്കാണ്. ആ ഇത് കണ്ടോ, ഇത് ഇവിടെ എവിടൊക്കെയാ പോകേണ്ടത്, അതായത് എൻ ക്യാമ്പ്, അങ്ങനെ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ, അവിടെ ഇപ്പൊ പോയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടാ, അപ്പൊ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. എൻ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവർ ടിക്കറ്റ് തന്നിരിക്കുന്നത്. എൻ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് പോയിട്ട് വരാം. അവിടെ റെസ്റ്റോറൻറ് ഉണ്ടാവും, നമുക്ക് എൻ ക്യാമ്പ് വരെ പോവാം. എൻ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ് ഉണ്ടാവും, ഫുഡൊക്കെ കഴിക്കാം, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം, തിരിച്ചു വരാം. ആ അതെ, അതാണ് പരിപാടി. ആ നിങ്ങൾ നോമ്പായതുകൊണ്ട് ഞാൻ കഴിക്കും. പിന്നെ അതിൻ്റെ മേളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പരിപാടി. ഓക്കെ, യെസ്, എൻ ക്യാമ്പ് പോവാം. ഒരാൾക്ക് 16 euro ആണ് ടിക്കറ്റ് ചാർജ്. 16.5 വരും, 3 പേർക്ക് 50 euro ആയി തികച്ച്. നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് ഇതെങ്ങനെ പരിപാടി, ഇതെങ്ങനെ ടിക്കറ്റ് വല്ല സ്കാൻ ചെയ്യണോ, അതെങ്ങനെ പോയി, അതെങ്ങനെ പോകുന്നേ? പുള്ളി എന്താ ചെയ്തേ? ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ആ ഇവിടെ ടിക്കറ്റ്. യെസ്, ഇത് നല്ല വലിയ ഗൊണ്ടോളയാണ്. അതൊക്കെ 2 ക്യാബിനായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പരിപാടി. ഇത് ഇതൊരു ക്യാബിൻ,
ഇപ്പുറത്തത് വേറെ ക്യാബിൻ. സ്കേറ്റിംഗ് യൂണിഫോം ഇല്ലാതെ പോകുന്ന ആകെയുള്ള വ്യക്തികൾ നമ്മൾ മാത്രമാണ് ഗൈസ്. ഇതിന്റെ മേളില് കുറെ സമ്മാനം ഉണ്ട്, അത് കൈ പിടിക്കാനുള്ള അല്ല, ഇവരുടെ ഈ സ്കേറ്റിംഗ് എക്യുപ്മെന്റ്സ് തൂക്കിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. എന്ത് പേടിക്കണേ, എന്താണ് ശബ്ദം ഇത്? ഇങ്ങനെ പേടിക്കാൻ പാടണ്ടോ? ഇത് ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നേ. അവിടെ ഒരു വില്ല വിത്ത് സ്വിമ്മിംഗ് പൂള്. ദൈവം ഇവിടെയോ? നമ്മളിത് ഭയങ്കര ഹൈറ്റിലേക്കാണ് കയറി പോകുന്നത്. ഇവിടെ ഇത് ഫുള്ള് ആളുകൾ ഈ എക്യുപ്മെന്റ്സ് ഇങ്ങനെ സ്ക്രാച്ചായി കൊണ്ടുപോയി കൊണ്ടുപോയി അതിന്റെ ഒക്കെ സ്ക്രാച്ച് ആയതുകൊണ്ട് മര്യാദയ്ക്ക് വിസിബിലിറ്റി ഒന്നുമില്ല. മിക്കവാറും ഇതിന്റെ മേളിൽ ചെന്നാൽ മഞ്ഞ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇത് എത്തി തീരൂല. ഇത് കുറെ നേരമായി ഇത് അങ്ങ് മേളിലോട്ടം കണ്ടാ പോകുന്നേ. കണ്ടോ ആ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മള് പോകുന്നത്. നമ്മളിപ്പോ കേറി ഇരുന്നിട്ട് 10 മിനിറ്റ് ആയി. ഇത് കണ്ടോ നമ്മള് മലയാളം മേളി വന്നപ്പോഴത്തേക്കിലും അതിന്റെ ഇടയ്ക്കുള്ള ഒരു താഴ്വാരമാണ്. അവിടെയൊക്കെ കുറെ വീടുകളൊക്കെ കാണാം. നമ്മളിതിങ്ങനെ പോയി പോയി ഇതിങ്ങനെ എവിടെയാ ഇതിന്റെ ഒരു എൻഡ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എങ്ങനെ പോയാലും ഒരു 10 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കേബിൾ കാർ മൊത്തത്തില് ഇത് ലാഭം കേട്ടോ, ഭയങ്കര ലാഭമാണ്. അത് മാത്രമല്ല ഇത് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് എത്ര ആയെന്നറിയാമോ? 3 പേർക്കുള്ള 50 യൂറോ, 49 യൂറോ. ഭയങ്കര ചീപ്പല്ലേ അത്? 3 പേർക്കുള്ള 5000 ഇത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരാൻ. ഇതെന്ത് സാധനം? ആ അതില് സ്കീ ചെയ്ത് കയറി വരുന്ന പരിപാടി. നമ്മളങ്ങനെ മുകളിലേക്ക് എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ എൻ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. എൻ ക്യാമ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്കീയിങ് സ്ഥലമാണ് ഗൈസ്. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ എൻ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത് 8000 അടി ഉയരത്തിലാണ്. കണ്ടോ 8000, ഇവിടെ കാണുന്നുണ്ടോ? ആ 8000 ഫീറ്റ് എബോവ് സീ ലെവലിലാണ്. വാ, അരെ വാ. എൻ ക്യാമ്പ് സ്റ്റേഷൻ, സ്റ്റേഷനിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി സ്കീയിങ്ങിൻ്റെ പരിപാടികൾക്കായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കീ ആൻഡ് മൗണ്ടൻ അക്കാഡമി എന്നും പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. നല്ല വെയിലാണ്. എന്നാൽ നമുക്ക് ആ ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര തണുപ്പൊന്നും അറിയില്ല. എന്തായാലും ആളുകളൊക്കെ ഇങ്ങനെ സ്കീയിങ്ങിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അടിപൊളിയാണ്. എല്ലാവരും പല പല പരിപാടികൾ. ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്നല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സ്കീ ചെയ്ത് ഒരു മലയിലേക്ക് പോകാം, അവിടെ നിന്ന് സ്കീ ചെയ്ത് വേറെ മലയിൽ പോകാം, എന്നിട്ട് ഇതുപോലെയുള്ള സാധനത്തിൽ കയറി വന്നിട്ട് നെക്സ്റ്റ് മലയിലേക്ക് പോകാം. ഇതിങ്ങനെ അങ്ങ് ദൂരെ അവിടെ ഇവിടെ എല്ലാം കേബിൾ കാറും ബാക്കിയുള്ള സംഭവങ്ങളും വെച്ചിട്ട് ഇവർ ഈ രാജ്യം മുഴുവൻ വെൽ കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ് കേബിൾ കാറിൻ്റെ പരിപാടികൾ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ഇവിടെ വേറെ ഏതോ മലയിലെ ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നല്ല വെയിലാണ്. ആ വെയിൽ ഈ വെളുത്ത ഈ മഞ്ഞിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യല്ലേ, അപ്പോൾ അത് കാരണം ഭയങ്കര കണ്ണിലടിക്കുകയാണ്. ഇവിടെ മറ്റേ ഷെയ്ഡ്സ് ഇല്ലാതെ പറ്റത്തില്ല. ഇവരെല്ലാവരും സ്കീയിങ്ങിൻ്റെ ഒരു ഗോഗിൾസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവർ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് ആകെ പെട്ടു. എനിക്ക് എൻ്റെ കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. അത്രയ്ക്ക് എന്താ പറയുക, സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു സൺലൈറ്റ് ഇവിടെ വരുന്നത്. ഐസിൽ കൂടെ നടക്കുകയാണെന്നുള്ളൊരു തോന്നലൊന്നുമില്ല, മണലിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ എവിടെ നോക്കിയാലും ആളുകൾ ഇങ്ങനെ സ്കീയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും ആൾക്കാരില്ലേ, അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ സ്കീയിങ് ചെയ്യാത്ത ആൾക്കാരായിട്ട് ഇവിടെ. ബാക്കി എല്ലാവരും സ്കീയിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെപ്പോ ഇതൊരു വേറെ ലെവൽ സ്ഥലം കേട്ടോ, വേറെ ലോകമാണ്. എനിക്ക് സ്കീയിങ് പഠിക്കണം. ആ അഡ്വഞ്ചറാണ് പറഞ്ഞ പോലെ. പക്ഷെ അപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ എന്തായാലും കുറേ വീഴും. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. എൻട്രൻസ് എവിടെ? ഇതാണോ എൻട്രൻസ്? ഐ തിങ്ക് സോ. ഇന്നത്തേക്ക് ആരും കാണുന്നില്ല. ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല. ഓപ്പൺ ആണെങ്കിൽ എനിക്കൊരു കാപ്പി കുടിക്കണം. എനിക്ക് ആകെ സീനാണ്. ദിസ് ക്ലോസ് ഐഗസ്. ദിസ് ഓപ്പൺ? യെസ്, ദിസ് ഓപ്പൺ. അയ്യോ, പൊളിച്ചു. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ബിയർ കിട്ടും, വൈൻ കിട്ടും, പാസ്ത കിട്ടും. ശരി, എൻ്റെ പൊന്നുതേ, ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് രാവിലെ. അടി പൊളി. ഇത് പൊളിച്ചേട്ടാ. അവിടെയും കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചിലതൊക്കെ ക്ലോസ്ഡ് ആണ്, ചിലതൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. കുഞ്ഞു പിള്ളേരൊക്കെ വന്നിരിക്കുന്ന നോക്ക്. അടിപൊളി. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെയും കൊണ്ട് സ്കീയിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ബിയറ് കൊണ്ടിരുന്ന സംഭവമാണ്. ഇതിനകത്താണ് ബിയറൊക്കെ കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോയി നോക്കാം. ആഹാ, കിടിലം വൈബ്. പൊളിച്ച്. ഇവിടെ ഒരു DJ സെറ്റപ്പ് ഉണ്ട്, പക്ഷേ ഇപ്പം ലൈവ് DJ ഇല്ല. ഇവിടെ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ട്, ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കാം. പിന്നെ ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിക്കാം, ഫുഡൊക്കെ കഴിക്കാം. അങ്ങനത്തെ സെറ്റപ്പ്. ഇതിൻ്റെ മേളിൽ റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ. ആ മഞ്ഞ് മലകൾക്ക് ചുറ്റിനുമുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്.
അപ്പൊ അവിടെ വന്നിട്ട് ഒരു വീഗൻ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, റെഡ് ലേബൽ, ആഹാ വാട്ട് എ വൈബ്, പൊളി വൈബ് ഗൈസ്. ആളുകളൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് അല്ലേ, ഫുഡൊക്കെ കഴിച്ച് അതിനിടയ്ക്ക് സ്കീയിങ് ചെയ്യും. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് സ്കീയിങ് ചെയ്ത് പോകുന്ന കാണാം, അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന കാണാം, അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന കാണാം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേപ്പോട്ടും ഇവിടെ നിന്ന് മേപ്പോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കണക്റ്റഡ് ആണ്. അതായത് അൻഡോറയിലെ മലകൾ മൊത്തം ഇവര് കേബിൾ കാർ പോലെയുള്ള പല സംഭവങ്ങളും വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കീയിങ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്ര മനോഹരമായിട്ടാണ് ഇവർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പം ഇവിടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, നമുക്കിനി ഇപ്പം താഴേക്ക് പോവാം. എത്ര ആൾക്കാരല്ലേ വരുന്നത് നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഷൂവിന് നല്ല ഗ്രിപ്പുള്ളതുകൊണ്ട് എനിക്കിവിടെ വീഴാതെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തെന്നി അടിച്ച് വീഴും. സ്കീയിങ് ചെയ്യാനായിട്ട് പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ള ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കണം, സ്കീയിങ്ങോ അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്കും ഭയങ്കര ആഗ്രഹമാണ്, നോക്കാം. അപ്പൊ ഇതിന്റെ മേളി വരെ വന്നിട്ട് സ്കീയിങ് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളിതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് പോവാണ്. ഇതുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർ അവിടെ എവിടെയും പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പോളുണ്ട്, അതേപോലെ തന്നെ ഇതൊരു ഉണ്ടാവും. ഇതിന്റെ അവിടെ അതേ ഒന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം, ലഗേജ് കൊണ്ടുവരുന്ന സാധനമായിരിക്കും കേട്ടോ. ആ ലഗേജ് കൊണ്ടുവരാനുള്ള സാധനമായിരിക്കും. ഒരു 9.5 കേബിൾ കാർ ആട്ടോ ഇത്. വട്ടി പൊളി സംഭവമാണ്. എത്ര നേരമാണെന്ന് അറിയോ, ഇവിടെ ഇനിയിപ്പോ തിരിച്ച് ഒരു 10-20 മിനിറ്റ് ഇതിനകത്ത് ഇരുന്നാലേ താഴെ എത്തുള്ളൂ. സംഭവം ഇതുപോലെയുള്ള ഇഷ്ടംപോലെ കേബിൾ കാറുകൾ ഇവിടെ ഉണ്ട്. നമുക്കിത് എവിടൊക്കെ വേണേലും ഇങ്ങനെയൊക്കെ പോവാം, കാണാം. സംഭവം പൊളിയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് തിരിച്ച് താഴേക്ക് പോവാണ്. ദീദി കയറി കുറെ നേരം ഇരിക്കണം. വലിയ ഗുണ്ടോള കേട്ടോ, വലുതാണ്. അങ്ങനെ ഇതിനകത്തുനിന്ന് നമ്മൾ തിരിച്ച് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ താഴെ പോയിട്ട് വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അത് ഞാൻ പറയാം, അവിടെ പോയിട്ട് പറയാം. നമ്മൾ സിറ്റിയിലേക്ക് ഇപ്പൊ പോകുന്നത്. നമ്മളിപ്പോ അൻഡോറ ലെവലിൽ വന്നിരിക്കുകയാണ്. അൻഡോറ ലെവലിൽ ഈ കാണുന്ന ബിൽഡിംഗ് ഒരു സ്പാ ആണ്. ഈ സ്പായുടെ പുറത്ത് നിന്ന് ആളുകൾ കുളിക്കുന്ന കാണാന്നും പറഞ്ഞോണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്. നമുക്ക് അകത്ത് കയറി കുളിച്ചാലോ? ഞാൻ കാണിച്ചിട്ടില്ല. കുളിച്ചും കാണാൻ കൊണ്ടുപോവാ. പിന്നെ ഇവിടുത്തെ റൈറ്റിലേക്ക് പോവാ, വീണ്ടും റൈറ്റിലേക്ക് പോവാ, വീണ്ടും റൈറ്റിലേക്ക് പോവാ. അപ്പൊ നമുക്ക് പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അൻഡോറയുടെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് കൂടാണ്. ഇവിടെ ആകെ ഉള്ളതില് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ലെവലില് ഇവരുടെ ഒരു സിറ്റില്, പിന്നെ അങ്ങ് മേളിലും മലയുടെ മേളിലൊക്കെ കണ്ടില്ലേ, നമ്മുടെ മണാലിയിലൊക്കെ പോകുമ്പോ നമ്മള് കാണുന്ന പോലെ തന്നെ എനിക്ക് അതുപോലെയൊക്കെ തോന്നുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാ സംഭവങ്ങളും. ഇവിടുത്തെ ബാങ്കിന്റെ പേരുണ്ട് സുഹൃത്തുക്കളെ, ANDA ബാങ്ക്, മൈ ANDA ബാങ്ക്, അങ്ങനെ എല്ലാം ANDA ബാങ്ക് ആണ് ഇവിടെ. ഏ ഞാനങ്ങനെ അവിടെ പോയി വീട് എടുക്കുന്ന അവര് കുളിച്ചോണ്ടിരിക്കല്ലേ. എല്ലാവരും പ്രശ്നമല്ല, വേറെ വെരി ഹാപ്പി ആണോ നമുക്ക്. നോമ്പായി പോയി, ഇത് അൺവയാ, നോമ്പായി പോയി. ഇല്ലെങ്കിൽ പോവായിരുന്നു. ഇതെന്താ കറങ്ങ നിങ്ങളുടെ ആ തെറി വിളിച്ച്. നമ്മളിപ്പോ കാണുന്നത് ശരിക്കും കാൽഡിയ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, കാൽഡിയ. ഈ കാൽഡിയ എന്ന് പറയുന്നത് ശരിക്കും 1994 ഇവര് ഇവിടെ ഓപ്പൺ ചെയ്ത ഒരു സ്പാ ആണ് കാൽഡിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് 18 നിലയുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ, ഈ കാണുന്ന സ്പായില് 18 നിലകളിലായിട്ടാണ് ഈ സ്പാ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സ്പാ റിസോർട്ട് ആണ് ബേസിക്കലി. ഇതിനകത്ത് ഇൻഡോർ പൂളും ഔട്ട്ഡോർ പൂളും, തെർമൽ പൂൾസ്, അങ്ങനെയുള്ള സോന, അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ട്. ബേസിക്കലി ഫാമിലിക്കിന് വേണ്ടിയുള്ള സംഭവമാണ്. ഫാമിലിക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ആർക്കും പോകാവുന്ന ഒരു ഒരു സംഭവം, ഒരു സ്പാ. അതിവിടെ ഈ ഒരു സിറ്റിയുടെ നടുവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ ആളുകൾ കുളിക്കുന്ന കാണാൻ പറ്റും. ഉണ്ടാ നോക്ക്, സെറ്റപ്പ് അല്ലേ, അടിപൊളി സ്ഥലമല്ലേ. ഇതുപോലത്തെ തെർമൽ സ്പാസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പൊളിച്ച് ആളുകൾ കുളിക്കുന്ന കണ്ടോ, എന്റെ ദൈവമേ, ഇത് ഗംഭീര പരിപാടി കേട്ടോ. ഇത് പൊളിച്ച് അത് തകർത്ത് ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങില് ഇത്തരത്തിലാണ് ഈ ഒരു സ്പാ സ്ഥിതി ചെയ്യുന്നത്. അടിപൊളിയല്ലേ. തൊട്ടിപ്പുറത്ത് ദേവിടെ ഒരു താഴെ ഒരു റിവർ കാണാം, പിന്നെ ഇവിടെ പാർക്ക്, പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇന്നലെ വന്ന ആ ഒരു എന്താ പറയാ ഏരിയയും കാണാൻ പറ്റും. ഇതില്ലേ നമ്മളെ ജപ്പാനിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ഓൺസെൻസിൽ പോയില്ലേ, ആ ഓൺസെൻ പോലെ തന്നെ മറ്റൊരു വേർഷൻ.
അതാണ് ഈ കൽദിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അൻഡോറ ലെവല്ല നഗരത്തിലൂടെ നമ്മളിപ്പോ ഒരു ബോർഡ് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈൻ ബോർഡ്. ശരിക്കും ആ സ്പാ ബിൽഡിംഗ് ഭയങ്കര വലുതാട്ടോ, നോക്കി എന്തും വലുതാന്ന്. അൻഡോറയുടെ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല കാലാവസ്ഥയാട്ടോ, തൊട്ടും മേളില് സ്നോയും താഴെ ഇപ്പൊ നല്ല വെയിലും. എവിടെ ഇവിടെയാ? ആ അതെ, ഈ ബോർഡ് തപ്പിയാണ് നമ്മൾ വന്നത്. അതായത് എസ്പാനിയ ഫ്രാങ്ക, അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് സ്പെയിൻ, ഫ്രാൻസ ഇങ്ങോട്ട്, ഫ്രാൻസ് ഇങ്ങോട്ട്, സ്പെയിന് ഫ്രാൻസ് സ്പെയിൻ, അതാണ് എഴുതിയിരിക്കുന്നത്. അൻഡോറ രാജ്യത്ത് എഴുതിയിരിക്കുകയാണ്, ഒരു സൈഡ് ഫ്രാൻസ് ഒരു സൈഡ് സ്പെയിൻ എന്നും പറഞ്ഞുണ്ട്. അപ്പൊ ആ ഒരു ബോർഡ് തപ്പിയാണ് നമ്മൾ വന്നത്. നിങ്ങൾ എന്തിനാ അടി ഉണ്ടാക്കുന്നേ? കുഞ്ഞു കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി. അപ്പൊ നിങ്ങൾക്ക് യു കെ പോകണ്ട, എനിക്ക് ഇന്ത്യയിൽ പോണം. ആ ഇന്ത്യയിൽ പോവാറായി. ആ കാണുന്ന വിമാനത്തിൽ കയറി പോവല്ലേ, അടിപൊളി. അപ്പൊ ഗൈസ്, നമ്മൾ ഫ്രാൻസിന്ന് നമ്മള് ബൈ റോഡ് വണ്ടി ഓടിച്ച് നമ്മൾ അൻഡോറ എന്ന് പറഞ്ഞ ഈ രാജ്യത്തെത്തി. കുഞ്ഞു രാജ്യമായിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ രാത്രിയിലും പകലുമായിട്ട് പരിമിതമായ സമയത്ത് നമ്മൾ കണ്ടു. ഇനിയിപ്പോ നമ്മൾ എസ്പാനിയയിലേക്ക് പോകും. ശരിക്കും നമ്മൾ ടുളൂസിന്ന് വന്ന് ബാഴ്സലോണയ്ക്ക് പോകും. ഇവിടെ അൻഡോറയിൽ നിന്ന് ബാഴ്സലോണയും ടുളൂസും ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തുനിന്ന് ഇവിടെ വരാനായിട്ട് ബസ് കിട്ടും, ഇല്ലെങ്കിൽ ടാക്സി വിളിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ വരാൻ പറ്റും. നിയർ ബൈ എയർപോർട്ട് എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ ബാഴ്സലോണയിൽ ഇന്നിപ്പോൾ ആക്ച്വലി നമ്മൾ ലേറ്റ് ആയി. ശരിക്കും പ്ലാൻ പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് ബാഴ്സലോണ എത്തി, ബാഴ്സലോണ സ്റ്റേഡിയം ഒക്കെ കണ്ട് നാളെ അവിടെ നിന്ന് യു കെക്ക് പോകാന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും വൈകിട്ടാവും, സ്റ്റേഡിയം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് യാത്ര അവസാനിക്കാറായി. ഇനിയിപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് ബാഴ്സലോണയിൽ പോവുക. ബാഴ്സലോണയിൽ നിന്ന് നാളെ ഞാൻ ഷംജിത് ഭായിയും കൂടെ നമ്മൾ യു കെയിലേക്ക് ലണ്ടനിലേക്ക് പോകും. ലണ്ടനിൽ ഞാൻ ഒരു ദിവസം എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ട് അവിടെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ലണ്ടനിൽ നിന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കൊച്ചിക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കേ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് മൊറോക്കോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, നാളെ നമ്മൾ ഇനി സ്പെയിനിൽ കയറിട്ടല്ലേ പോകുള്ളൂ. അതെ അതെ, ബാഴ്സലോണ ആക്കിയിട്ടല്ലേ പോകുള്ളൂ. ബാഴ്സലോണ എൻട്രി ചെയ്തിട്ട് അല്ലേ? എന്നാ നാട്ടിൽ വരുന്നത്? ഞാൻ ജൂലൈ. കുറേ, ഏത് വർഷം? ഏത് ജൂലൈ? 2024. കല്യാണം ഉണ്ട്. 6 കൊല്ലമായി നാട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നുണ്ടല്ലോ കേട്ടോ. പിന്നെ നാട്ടിൽ വരുമ്പോ എന്റെ വീട്ടിൽ വരും, തീർച്ചയായിട്ടും വരും. ഏഹ്, പുള്ളി ഓൾറെഡി മൊറോക്കോയില് പുതിയ വീട്ടിലൊക്കെ താമസമായി. നമുക്കിനി മൊറോക്കോ പോകുമ്പോഴത്തേക്കും സുനിർബായുടെ വീട്ടിൽ നിൽക്കാലോ അല്ലേ? സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിലുണ്ട് അവിടെ സ്വിമ്മിംഗ് പൂള്. 21-ാമത്തെ നിലയിലാണ് നടക്കാൻ പോവാറ്. ബീച്ച് ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ബീച്ച് ഫ്രണ്ടാട്ടോ, മനസ്സിലായി. അപ്പൊ സീ യു ഗൈസ് ടുമോറോ. നമ്മൾ ഇവിടുന്ന് നാളെ സ്പെയിനിലേക്ക് പോവുകയാണ്. എസ്പാനിയ ബാഴ്സലോണ. സീ യു ഗൈസ്. ബൈ ബൈ.